വാർത്തകൾ തുടരുന്നു ദുബായ് ഫെസ്റ്റിവൽ ഷോയ്ക്ക് പൊലിമ കൂട്ടാനായി പോട്ടയിൽ ഗജവീരന്മാർ ഒരുങ്ങി പോട്ട സ്വദേശി പുതുവേലിൽ പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് രണ്ട് ഗജവീരന്മാരെ ഒരുക്കിയത് 11 അടിയാണ് ഒരു ആനയുടെ ഉയരം കപ്പൽ മാർഗമാണ് ഇവയെ ദുബായിൽ എത്തിക്കുന്നത് പോട്ട സ്വദേശി പുതുവേലിൽ പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് രണ്ട് ഗജവീരന്മാരെ ഒരുക്കിയത് ഒരാനപ്പുറത്ത് നാല് പേർക്ക് ഇരിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം ഇരുമ്പ് പൈപ്പുകൾ സ്പോഞ്ച് തുണി റബ്ബർ എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫൈബർ ഉപയോഗിച്ചാണ് കൊമ്പ് നിർമ്മിച്ചിരിക്കുന്നത് ചെവി വാൽ എന്നിവ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ തലയും തുമ്പിക്കൈയും ചലിപ്പിക്കണമെങ്കിൽ ആനപ്പുറത്തിരുന്ന് നിയന്ത്രിക്കണം ചെറിയ മോട്ടോറുകൾ ഉപയോഗപ്പെടുത്തിയാണ് ചലനം ഒരുക്കിയിട്ടുള്ളത് തുമ്പിക്കൈയിൽ നിന്നും വെള്ളം ചീറ്റുന്നതും മോട്ടോർ സഹായത്തോടെ 5 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് നേരത്തെ ഇത്തരത്തിലുള്ള ചെറിയൊരാനയെ പ്രശാന്ത് നിർമ്മിച്ചിരുന്നു ഇതിൻ്റെ വീഡിയോ കണ്ടാണ് ദുബായിലെ നമ്മുടെ തൃശൂർ എന്ന സംഘടന പ്രശാന്തിനെ സമീപിച്ചത് സംഘടനയുടെ നേതൃത്വത്തിൽ ദുബായിൽ തൃശൂർ പൂരം ഒരുക്കുന്നുണ്ട് ഇതിലേക്കാണ് രണ്ട് ആനകളും ആനകൾക്ക് വേണ്ടതായ പ്രത്യേകതകളും സംഘാടകർ നിർദ്ദേശിച്ചു അതനുസരിച്ചാണ് പ്രശാന്തും കൂട്ടുകാരും ആനകളെ ഒരുക്കിയത് 11 അടിയാണ് ഒരാനയുടെ ഉയരം കപ്പൽ മാർഗമാണ് ഇവയെ ദുബായിൽ എത്തിക്കുന്നത് 11 അടി ഉയരമുള്ള ആനയെ 4 ഭാഗങ്ങളാക്കി പാക്ക് ചെയ്യാനാവുന്ന തരത്തിലാണ് നിർമ്മാണം പാഴ്സലായി എത്തുന്ന ഇവ കൂട്ടിയോജിപ്പിക്കാൻ പ്രശാന്തും കൂട്ടരും ദുബായിലെത്തും സുഹൃത്തുക്കളായ റോബിൻ സാൻഡോ ജിനേഷും ഒപ്പമുണ്ട് മളാവിഷൻ ചാലക്കുടി കേരള സർക്കാരിന്റെ ഭാഷാവിരുദ്ധ നിലപാട് തിരുത്തണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ആവശ്യപ്പെട്ടു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ റവന്യൂ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ DDE ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം 25 കുട്ടികൾ അറബി പഠിക്കാനുണ്ടായാൽ മാത്രമേ അറബി തസ്തിക അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന വിവാദ സർക്കുലർ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് സി എ മുഹമ്മദ് റഷീദ് പറഞ്ഞു ഏതു ഭാഷയും പഠിക്കാൻ ഹയർ സെക്കൻഡറിയിൽ 10 വിദ്യാർത്ഥികൾ ഉണ്ടായാൽ ആ ഭാഷയ്ക്ക് അവിടെ തസ്തികയുണ്ട് പക്ഷേ 25 കുട്ടികൾ അറബി പഠിക്കാനുണ്ടായാൽ മാത്രമേ അറബി തസ്തിക അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന വിവാദ സർക്കുലർ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് സി എ മുഹമ്മദ് റഷീദ് പറഞ്ഞു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി പരാതികൾ സർക്കാരിലേക്കും വിദ്യാഭ്യാസ വകുപ്പിലേക്കും സമർപ്പിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കുവാൻ സർക്കാർ തീരുമാനം പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു പക്ഷേ നടപ്പിലായില്ല അവരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി പഠനരംഗത്ത് ഊർജ്ജസ്വലമാവാൻ അവസരമുണ്ടാക്കണം വിദേശ നാണയം നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന അറബി നാടുകളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അറബി ഭാഷയുടെ ശാക്തീകരണം ആവശ്യമാണ് മലയാളത്തിനും സംസ്കൃതത്തിനും സർവകലാശാലകളുള്ള നാട്ടിൽ അറബിക് സർവകലാശാല അനുവദിക്കണമെന്ന ആവശ്യത്തോട് മാത്രം സർക്കാർ പുറം തിരിഞ്ഞു നിൽക്കരുത് തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണയിൽ KATF ജില്ലാ ജനറൽ സെക്രട്ടറി മുഹസിൻ പാടൂർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് KA ബഷീർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ ഭാരവാഹികളായ ഖാജ ഹുസൈൻ PH അസാർ PP ജമാൽ VH ഇസ്ഹാഖ് KK നജീബ് അബൂബക്കർ MA ഫൈസൽ KA കബീർ ബുസ്താനി ഇ.കെ. അബ്ദുൽ ഖാദർ എന്നിവർ നേതൃത്വം നൽകി മാളാവിഷൻ തൃശൂർ തൃശൂർ അമല പാവറട്ടി റോഡിലെ പരപ്പുഴ പാലം നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ യാത്രാ ദുരിതത്തിലാണ് പ്രദേശവാസികൾ നിർമ്മാണത്തിനായി പാലം പൊളിച്ചിട്ട് 10 മാസം കഴിഞ്ഞു താൽക്കാലിക പാലമോ സമാന്തര പാതയോ ഒരുക്കാതെയുള്ള പാലം നിർമ്മാണമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കിയത് ചാവക്കാട് തീരദേശ മേഖലയിലെ 5 പഞ്ചായത്തുകളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഈ പാലം നിർമ്മാണം കോവിഡ് കാലത്ത് തൃശൂരിലെ പ്രധാന ആശുപത്രികളിലേക്ക് ഗുരുവായൂർ ചാവക്കാട് മേഖലയിൽ നിന്ന് രോഗികളെയും കൊണ്ടുപോകേണ്ട പ്രധാന പാതയിലും പാലമാണ് പൊളിച്ചിട്ടിരിക്കുന്നത് അത്യാസന്ന നിലയിലുള്ള രോഗികളെ പോലും 15 കിലോമീറ്റർ ചുറ്റി വേണം ആശുപത്രിയിലെത്തിക്കാൻ സമാന്തര പാത ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി തുറന്നാൽ യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്നും നാട്ടുകാർ പറയുന്നു സ്ഥലം MLA മുരളി പെരുന്നല്ലിയുടെ സ്വന്തം വാർഡിലാണ് ഈ ദുരവസ്ഥ വിഷയത്തിൽ MLA വേണ്ടവിധം ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് മാളാവിഷ്യൻ തൃശൂർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോവിഡ് മരണ നഷ്ടപരിഹാരം നൽകുന്നതിന് മാർഗരേഖ പുതുക്കും നിലവിലെ പട്ടിക മാറുമെന്നും ആരോഗ്യമന്ത്രി കോവിഡ് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ നൽകണമെന്ന് UDF സ്കൂൾ തുറക്കണമെന്ന് IMA ക്ലാസുകൾക്കിടയിൽ ഇടവേളകൾ ശാസ്ത്രീയമായി ക്രമീകരിക്കണം സ്കൂളുകളിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന ഇടവേളകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലതെന്നും IMA സംസ്ഥാനത്ത് ഇന്ന് 20,510 പേർക്ക് രോഗമുക്തി 19,682 പേർക്ക് കൂടി രോഗം മരണം 152 തൃശൂരിൽ 3000 കടന്ന് രോഗികൾ
ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.